ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികൾ ഒരു കുഴപ്പവുമില്ലാതെ സ്വന്തം വീടുകളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളിയും. വിഴിഞ്ഞം, പൊഴിയൂർ, മര്യനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 17 മലയാളികൾ ഉൾപ്പെടെ 23 മത്സ്യത്തൊഴിലാളികളാണ് ഇറാനിൽ കുടുങ്ങിയിരിക്കുന്നത്. എല്ലാവരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കണമെന്ന ആവശ്യത്തിലാണ് ബന്ധുക്കൾ. നാട്ടിലെത്തിപ്പെട്ടാൽ മതി എന്ന പ്രാർത്ഥനയുമായി കഴിയുകയാണ് വിഴിഞ്ഞം സ്വദേശികളായ തദ്ദേവു, സിൽവമുത്തു, സെൽവരാജൻ, മെൽബോയി, പൊഴിയൂർ സ്വദേശികളായ സെബാസ്റ്റ്യൻ, അരുൾദാസ്, ആരോഗ്യദാസൻ, ആന്റണി, ബേബി ജോൺ, അനീഷ്, ഗ്രിഗറി, പുഷ്പരാജൻ, വിനീഷ് എന്നിവർ. ഓഖി ദുരന്തത്തിനു ശേഷമാണ് ജോലിക്ക് വേണ്ടി പലരും വിദേശത്തേക്ക് ചേക്കേറിയത്. 4 മാസം മുമ്പാണ് ഇവർ ഇറാനിൽ എത്തുന്നത്. മത്സ്യബന്ധന വിസയിലാണ് ഇവർ വിദേശത്തേക്ക് എത്തിയത്. ബന്ധുക്കൾ പറയുന്നത് കൊറോണ രോഗത്തെ തുടർന്ന് ദുബായ് തുറമുഖം അടച്ചതോടെയാണ് ഇവർ കഷ്ടത്തിലായത് എന്നാണ്. കിട്ടിയ മീനുകളുമായി ഇറാനിൽ തിരിച്ചെത്തിയെങ്കിലും അവിടെയും വിൽപ്പനയ്ക്ക് അനുവാദം ലഭിച്ചില്ല. തുടർന്ന് കടലിൽ നങ്കൂരമിട്ട ബോട്ടിൽ ഐസിൽ പൊതിഞ്ഞ മീനുകൾ ഉപേക്ഷിച്ച ശേഷം സംഘം താമസ സ്ഥലമായ അസലൂരിലെത്തി. രോഗം പടരാതിരിക്കാൻ ഇറാൻ സർക്കാർ എടുത്ത മുൻകരുതൽ നടപടികളാണ് ഇവരെയും കുടുക്കിയത്. മുറിക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ആവശ്യത്തിന് പണം പോലും ഇല്ല. തുടർന്ന് തൊഴിലാളികൾ നാട്ടിലുള്ള ബന്ധുക്കളെ വിവരമറിയിച്ചു. അതേസമയം സർക്കാർ വൃത്തങ്ങളെ വിവരമറിയിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനാണ് സ്പോൺസർ ആവശ്യപ്പെട്ടതെന്നും ബന്ധുക്കൾ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.